പിറവന്തൂർ പത്തനാപുരം കലഞ്ഞൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന കനാൽ റോഡ് തകർന്നിട്ട് 1.5 ദശാബ്ദം പിന്നിടുന്നു. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കനാൽ റോഡുകൾ തകർന്നിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താനോ റീടാറിംഗ് നടത്തുന്നതിനോ വേണ്ട യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. റോഡിന്റെ എല്ലാ ഭാഗവും തകർന്ന് ടാറിംഗ് പൂർണ്ണമായും ഇളക്കി മാറി മിക്കയിടത്തും വലിയ കുഴികൾ തന്നെ രൂപപ്പെട്ടു. വശങ്ങൾ ഇളകി മാറി കനാലിലേക്ക് വാഹനങ്ങൾ മറിയുന്ന തരത്തിലാണോ ഇപ്പോഴത്തെ അവസ്ഥ. അപകടകരമായ റോഡിലൂടെ കാൽനടയാത്ര പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. KIP ഓഫീസുകൾ പല സ്ഥലത്തും നിർത്തലാക്കിയതോടെ നിലവിലുള്ള ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ ഭാഗത്തേക്ക് വരാറുമില്ല. കനാൽ റോഡുകൾ വൃത്തിയാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ വർഷങ്ങളായി അധികൃതർക്ക് പരാതികളും നൽകുകയാണോ? ഈ ദുരാവസ്ഥ എന്ന് പറഞ്ഞാൽ മൊത്തം പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു, പിന്നെ ടാറിംഗ് എന്ന് പറയുന്ന ഒട്ടുമില്ലാത്ത തരത്തിലെല്ലാം ഇളകിപ്പോയിരിക്കുക. പിന്നെ ഈ വണ്ടിക്കാരെയൊക്കെ വിളിച്ചാലെ കൊണ്ട് അവർ വരുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇവിടെ നിരന്തരമായിട്ട് ഞങ്ങൾ വണ്ടി വിളിച്ച് പിന്നെ പോവുകയും വരികയും ചെയ്യുന്ന ഈ റോഡിൽ കൂടെ. പക്ഷേ ഇത് ശരിയാക്കാനുള്ളൊരു നടപടി ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ഇത് നമ്മൾ എവിടെ ചെന്ന് പറയുമ്പോഴും അവർ പറയുന്നത് അത് കനാൽ റോഡാണ് കനാൽ റോഡാണ് എന്നും പറഞ്ഞ് അങ്ങ് ഒഴിയുവാണ്. ഈ കനാൽ റോഡ് ആയതുകൊണ്ടാണ് ഇത് പിന്നെ ശരിയാവാതെ കിടക്കുന്നത്. എന്നാൽ ഈ പഞ്ചായത്തിലും എവിടെ ആരുടെ അടുത്ത് ചെന്ന് പറഞ്ഞാലും അവരുടെ എല്ലാം ആ രീതിയിലാണ് ഒരു തള്ളിപ്പറച്ചിൽ. ഈ കനാലായി പോയത് കൊണ്ട് കനാൽ പോലെ തന്നെ റോഡും കിടന്നാൽ മതിയെന്നുള്ള കണക്കൂട്ടല്ല ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല തരത്തിലും പലയിടത്തും പിന്നെ മുട്ടി നോക്കിയിട്ടുണ്ട്. കനാൽ റോഡുകൾ സമാന്തര യാത്രാ മാർഗമായിട്ടായിരുന്നു നാട്ടുകാർ ഉപയോഗിച്ചു വന്നിരുന്നത്. പ്രധാന റോഡുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും ഇത് സഹായകരമായിരുന്നു. എന്നാൽ റോഡ് പൂർണ്ണമായും തകർന്നതോടെ കനാലിന് അരികുകളിൽ താമസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളാണ് യാത്രാ ദുരിതം നേരിടുന്നത്. നാട്ടുവാർത്ത പത്തനാപുരം.